മക്കളെ, സഹന പൂക്കൾ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണെന്ന് സഹന നാളിലാണ് നമുക്ക് കൂടുതൽ ബോധ്യമാകുക. കത്തുന്ന മെഴുകുതിരി എന്ന പോലെ എത്രയോ പേർക്കാണ് ഓരോ സഹന പൂക്കളും പ്രകാശം പരത്തുന്നത്, സുഗന്ധം പരത്തുന്നത്. നമ്മുടെ ചെറിയ സഹനങ്ങൾ പോലും പാഴാകുകയില്ല. ജീവിതത്തിൻ്റെ സഹന നാളുകളിൽ നാം ഒറ്റപ്പെടുമ്പോൾ ഈശോയെ പോലെ നമുക്കും പറയാം, ഞാൻ ഏകനല്ല, എൻ്റെ പിതാവ് എന്നോടുകൂടെയുണ്ട്. സഹന പൂക്കളിലെ മറ്റൊരു പുഷ്പം ഇതാ വിരിയുന്നു. നമുക്കേറെ പ്രിയം നിറഞ്ഞ സിജോ നമ്മോട് സംസാരിക്കുന്നു. സഹനം ദൈവത്തിൻ സ്നേഹദാനം, സഹനം ദൈവത്തിൻ സമ്മാനം, സഹനം ദൈവത്തിൻ സ്നേഹദാനം, സഹനം ദൈവത്തിൻ സമ്മാനം. എൻ്റെ പേര് സിജോ എന്നാണ്. കൊരട്ടിക്കടുത്ത് പൈങ്കാവിലാണ് ഞാൻ താമസിക്കുന്നത്. 5 വർഷം മുന്നേ ബിൽഡിങ്ങിൻ തൊഴിലാളിയായിരുന്നു ഞാൻ. ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണിട്ട് നെഞ്ഞിന് താഴെ തളർന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ സ്പൈൻ ഇഞ്ചുറി പറ്റി നെഞ്ഞിന് താഴെ തളർന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കഴിയണത്. യേശയ്യയുടെ പുസ്തകത്തിൽ 60-ാം അധ്യായത്തിൽ പറയുന്നു, നിൻ്റെ സൂര്യൻ അസ്തമിക്കുകയില്ല, നിൻ്റെ ചന്ദ്രൻ മറയുകയില്ല, കർത്താവ് നിൻ്റെ നിത്യപ്രകാശമായിരിക്കും, നിൻ്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും. ഇതുപോലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യമൊക്കെ നമ്മൾ ദൈവത്തിനോട് ഇച്ചിരി എന്താ പറയുക, നമുക്ക് ഇച്ചിരി ദേഷ്യം അല്ലെങ്കിൽ ഒരു വെറുപ്പൊക്കെ വന്നിട്ടുണ്ട് ചില സമയങ്ങളിലൊക്കെ. പക്ഷെ ശരിക്കും ഞാൻ 5 വർഷത്തിന് ശേഷമാണ് ഞാൻ ജീവിതം അല്ലെങ്കിൽ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലേക്ക് വരുന്നതും ജീവിതത്തിലേക്ക് കൂടുതലായിട്ട് കടന്നു ചെല്ലാനും ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാടിന് മാറ്റം വരുന്നതും അതിന് ശേഷമാണ്. അതിനു മുന്നും ജീവിച്ചിരുന്നു എന്നതല്ലാതെ ഒരു ആത്മാർത്ഥതയുള്ള ഒരു ജീവിതം ആയിരുന്നില്ല. സത്യം അങ്ങനെയാണ്. പക്ഷെ അതിനുശേഷമാണ് ജീവിതത്തിലേക്കുള്ള ഒരു ജീവിതം ജീവിച്ച് അല്ലെങ്കിൽ ജീവിക്കണം എന്നുള്ളൊരു വളരെ ഒരു ഇത് വന്നു തുടങ്ങിയത് അതിന് ശേഷമാണ്. ഇപ്പോൾ നടന്ന് ജീവിക്കുന്ന, നടക്കാൻ പറ്റുന്ന കഴിവുള്ള പലരും നമ്മുടെ മുന്നിൽ നമ്മൾ കാണാറുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെ ടെൻഷൻ അടിക്കുകയും അതുപോലെ തന്നെ മരിക്കാനുള്ള ആ ഒരു പ്രവണത ധാരാളമാണ്. നിസ്സാര കാര്യങ്ങളിൽ പോലും അങ്ങനെ കാണുന്ന ധാരാളം മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്താ പറയുക, നമ്മുടെ പോലുള്ള നടക്കാൻ പറ്റാത്ത വീൽചെയറിലായിരിക്കുന്ന കിടപ്പിലായിരിക്കുന്ന ധാരാളം മക്കളുണ്ട്. അവരെയൊക്കെ ഒന്ന് കാണുമ്പോൾ അവരുടെ വിഷമങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ വിഷമങ്ങളൊക്കെ നിസ്സാരമാണ്. കാരണം ഞങ്ങൾ മനുഷ്യരാണ്, നമുക്ക് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ഈ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിസ്സാരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങളെപ്പോലുള്ളവർ കാണുന്നത് ഇത് ഒരു വലിയൊരു പ്രശ്നമായിട്ടല്ല ഞങ്ങളിതൊന്നും കാണുന്നത്. ദൈവത്തിലൊരു പ്രത്യാശ വയ്ക്കുക. നമ്മൾക്ക് എല്ലാം പ്രത്യാശ തന്നെയാണ്. വചനങ്ങൾ നമുക്ക് ശക്തി തരുന്നു. നമ്മൾ ജീവിതത്തിലേക്ക് ഇപ്പോഴും ഞങ്ങളെപ്പോലുള്ള ആളുകളെ കാണുമ്പോൾ എന്താ പറയുക, ഒരു നിരാശ അവരുടെ മുഖത്ത് കാണില്ല. കാരണം ഞങ്ങൾക്ക് നടക്കാനും ഇതിനൊന്നിനും പറ്റില്ലെങ്കിലും ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങൾ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. അതിൽ ഒരു മാറ്റവും ഇല്ല. അപ്പോൾ നിസ്സാര കാര്യങ്ങൾക്ക് ഇതുപോലുള്ള മരിക്കാനുള്ള പ്രവണതയോ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതുപോലുള്ള സഹനത്തിൻ്റെ ദൈവം കൊടുക്കുന്ന
ആ ഒരു സഹനങ്ങൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് മുന്നേറുന്ന കുറേ മക്കളുണ്ട്. അവരെ കാണാൻ ശ്രമിക്കുക, അപ്പോൾ അവരിൽ തന്നെ നമുക്ക് പഠിക്കാനായിട്ട് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ മറ്റുള്ള സഹനങ്ങളൊക്കെ, ദൈവം തരുന്ന സഹനങ്ങളൊക്കെ നമ്മൾ സഹിക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതിനുള്ള ദൈവം ഞങ്ങൾക്ക് ശക്തി തരുന്നുണ്ട്. അതുപോലുള്ള ശക്തി ദൈവം ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം സഹനം അവിടുന്നു നൽകുന്ന ചുടു ചുംബനം, ദൈവം അനുവദിച്ചിടുന്ന സഹനം അവിടുന്നു നൽകുന്ന ചുടു ചുംബനം. സഹനം ദൈവത്തിൻ സ്നേഹദാനം, സഹനം ദൈവത്തിൻ സമ്മാനം.